ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശംഭു ശംഭു മഹാദേവ. അപ്പോ സൂക്ഷ്മമായിട്ടുള്ള ആന്തരമായിരിക്കുന്ന വ്യാപന സ്വഭാവമുള്ള ഇന്ദ്രിയങ്ങള്, ദേഹം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ബാഹ്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ഈ കാണുന്ന പ്രപഞ്ചങ്ങൾ, അത് സ്ഥൂലങ്ങളായിട്ടുള്ള കാര്യങ്ങളെയും ഇങ്ങനെയുള്ള സ്ഥൂലങ്ങളായിട്ടുള്ള ബാഹ്യങ്ങളായ സ്ഥൂലങ്ങളായിട്ടുള്ള കാര്യങ്ങളെ അനുഭവിക്കുന്നുണ്ട് ആര്? ഇന്ദ്രിയങ്ങൾ. ഈ കാര്യങ്ങൾ അനുഭവിക്കുന്നുകൊണ്ട് വിഷയങ്ങളെ അപേക്ഷിച്ച് അത് ശ്രേഷ്ഠങ്ങളാണ്. അതുപോലെ തന്നെ തഥാ ഇന്ദ്രിയേഭ്യ പരം മനഃ സങ്കല്പ വികല്പാത്മകം തഥാ മനസഃ തു പരാബുദ്ധി നിശ്ചയാത്മിക. ഇന്ദ്രിയങ്ങളുടെ പുറകില് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യുന്ന വേറെയും കാര്യങ്ങളുണ്ട്. നോക്കി വരുമ്പോ എന്താ, ഇന്ദ്രിയങ്ങൾ നിരപരാധികളാണ്, കുതിരകൾ നിരപരാധികളാണ്. കുതിരകൾക്ക് ആഗ്രഹമുണ്ടോ ഇവിടെ ദുശാസനം ചാവണമെന്നോ അല്ലെങ്കിൽ ദുര്യോധനം ചാവണമെന്നോ? കുതിരകൾക്ക് വല്ല ആഗ്രഹമുണ്ടോ? അരോടിക്കുമ്പോൾ അത് ഓടിക്കുന്നു, ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് ഓടിക്കുന്നു, അങ്ങോട്ട് ഓടിക്കുമ്പോൾ അങ്ങോട്ട് ഓടിക്കുന്നു. ചിലപ്പോൾ എന്റെ മേലെ അമ്പ് കൊള്ളുന്നു പാവങ്ങൾ. അവർ ചിന്തിക്കണ്ടോ ഇന്നെ ആ കൂട്ട ആൾക്കാർ ഞങ്ങളെ അമ്പ് ചെയ്യുന്നത് എന്ന്? ഇവർക്ക് ആരെ അങ്ങോട്ട് അമ്പ് ചെയ്യുന്ന ചിന്തിക്കുന്നു. അതിന് വൈകുന്നേരം കഴിഞ്ഞ് അതിന് പുല്ലും വൈക്കോലും കിട്ടണം എന്ന് പറയണോ? ഇന്ദ്രിയങ്ങള് കുതിരകളാണ്, കുതിരകളെ പോലെയാണ്. അവര് നിരുപദ്രവ ജീവികളാണ്. അവരെ ഇട്ട് ഇളക്കി മറയ്ക്കുന്ന ചില കള്ളന്മാർ അതിന്റെ പുറകിലുണ്ട്. തഥാ ഇന്ദ്രിയേഭ്യ പരം മനഃ സങ്കല്പ വികല്പാത്മകം. സങ്കല്പ വികല്പങ്ങളുള്ള മനസ്സ് എന്ന് പറഞ്ഞൊരു മഹാദുഷ്ടൻ. മനസ്സ് നല്ലതാണ്, മഹാദുഷ്ടനുമാണ്. മഹാശിഷ്ടനുമാണ്, മഹാദുഷ്ടനുമാണ്. അപ്പൊ നല്ല മനസ്സുണ്ട്, ദുർമനസ്സുണ്ട്. നല്ല മനസ്സാണെങ്കിൽ ഇന്ദ്രിയങ്ങളും നല്ലതായി തീരും. ദുഷ്ട മനസ്സുള്ളതാണെങ്കിലോ ഇന്ദ്രിയങ്ങള്, കുതിരകളും, ഇരിക്കുന്ന രഥസ്വാമി, ഇരിക്കുന്ന സാരഥി, അതിനനുസരിച്ചിരിക്കും അപ്പുറത്തുള്ള കുതിരകളുടെ പോക്ക്. അത് നല്ല ഭാഗത്തേക്ക് പോകാം, ചീത്ത ഭാഗത്തേക്ക് പോകാം. ഏതായാലും ഇവിടെ കാമത്തെ ആവേശിച്ചു നിർത്തുന്ന, തന്നിലേക്ക് ആവേശിച്ചു നിർത്തുന്ന ഒരുവന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ദുർമനസിന്റെ കാര്യമാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് പരമായിരിക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. അത് സങ്കല്പ വികല്പങ്ങളുള്ളതാണ്. അതിന് സങ്കല്പിക്കാനുള്ള ശേഷിയുണ്ട്, വികല്പനം നടത്തുന്ന ശേഷിയുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ ശേഷിയൊന്നുമില്ലാത്ത, ഇത്തരം കാര്യങ്ങളെ കാണുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അത് ക്യാമറയിൽ കാണുന്ന പോലെ ആ ഗോളകയിൽ കാണുന്നു. അനലൈസ് ചെയ്യാനിരിക്കുന്ന പുറകിലിരിക്കുന്നവനാ, നമ്മളതിനെ കാണുന്നില്ല. അതാണ് മനസ്സ്. അതെപ്പോഴും എപ്പോഴും സങ്കല്പങ്ങള് വികല്പങ്ങള് ഇങ്ങനെ ചിന്തയുടെ ഒരു പ്രവാഹമാണ് മനസ്സ് എന്ന് പറയുന്നത്. തഥാ മനസ്സഹാത്തു പരാബുദ്ധി. ആ മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങളെ അനലൈസ് ചെയ്ത് നിരീക്ഷിച്ചറിഞ്ഞ്, പരീക്ഷിച്ചറിഞ്ഞ് അതിനെ ഉറപ്പുവരുത്തുന്നതാണ് ബുദ്ധി. ആയതുകൊണ്ട് തന്നെ മനസ്സിനേക്കാൾ വലുപ്പമുള്ളതാണ് ബുദ്ധി. നമ്മളീ വീടൊക്കെ അടച്ചു പോകുന്ന സമയത്ത് അന്യസ്ഥലത്തേക്ക് പോവുകയാണ്. അന്യസ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഗ്യാസൊക്കെ പൂട്ടിയിടും. പക്ഷെ നമ്മൾ ഗ്യാസ് അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് തന്നെ പറയും, ഞാൻ ഗ്യാസ് അടച്ചിട്ടുണ്ട്. കാരണം ഓടിപ്പോകുന്ന സമയത്ത് ഗ്യാസൊന്നും അടച്ചുകൊണ്ട് ഓടിപ്പോയി കഴിഞ്ഞ് പുറത്ത് വന്ന് 10-200 കിലോമീറ്റർ അകലെ എത്തുമ്പോളാ, അയ്യോ ഞാൻ ഗ്യാസ് അടച്ചിട്ടുണ്ടാവും. കാരണം ആ അടച്ചത് മനസ്സുകൊണ്ടേ അടച്ചത്. ഗ്യാസ് അടച്ചു, അവിടെ പോയി ചെയ്തു, ഇവിടെ പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു, അവിടെ പോയിട്ട് ലോക്ക് ചെയ്തു, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു, അവർ പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞു ഗ്യാസ് അടച്ചു, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു എന്നുള്ള സംശയങ്ങൾ. അതാണ് സങ്കല്പങ്ങളും വികല്പങ്ങളും എന്ന് പറയുന്നത്. ഉറപ്പില്ല മനസ്സിന്, മനസ്സിന്റെ ഭാവങ്ങൾ ചഞ്ചലമാണ്. അതേസമയത്ത് നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ചിലർക്ക് ഇതിൽ അടയാളങ്ങൾ വെക്കും. അടയാളങ്ങൾ വെച്ചാൽ എന്തെങ്കിലും ഒരു കോഡ് വേർഡ് പറയും, അത് പറഞ്ഞിട്ട് പറയും ABC ഞാൻ ഗ്യാസ് അടച്ചു, ABC ഞാൻ ഗ്യാസ് അടച്ചു, അല്ലെ ABC ഞാൻ ഗ്യാസ് ഊരിയിട്ടു. അന്നത്തെ പ്രധാന ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ആ സംഭവമായിട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ട് അതിനെ ഉറപ്പിക്കുകയാണ്. അവിടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ആ ഗ്യാസ് അടച്ചിടുന്നത്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും വെച്ച്
നീ ഗ്യാസ് അടച്ചു? ഭാര്യയുടെ ഭർത്താവ്, ഓ ഞാൻ അടച്ചു, ഞാൻ അടച്ചിട്ടാ പോകുന്നത്. എപ്പോ അടച്ചു? ഏയ് നിങ്ങളങ്ങനെ ആ പെട്ടിയെടുത്ത് പച്ച പെട്ടിയെടുത്ത് പുറത്തു പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് അകത്ത് പോട്ടെ വന്നില്ലേ, അത് ഗ്യാസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോയത്. കറക്റ്റ് അത് പറഞ്ഞു. കാരണം ബുദ്ധി ഉപയോഗിച്ചിട്ട് ബുദ്ധിയുടെയും കൂട്ടായ്മയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നിശ്ചയാത്മിക ബുദ്ധിഹീം സങ്കല്പ വികല്പാത്മകം മനഃ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ സങ്കല്പ വികല്പങ്ങളായിട്ടുള്ള മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. അതേ സമയത്ത് നിശ്ചയാത്മിക ബുദ്ധി, നിശ്ചയാത്മികയായ ബുദ്ധിയാകട്ടെ മനസ്സിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. അത് മനസ്സിനപ്പുറം നിൽക്കുകയാണ്. ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഏറ്റുവാങ്ങൽ, ഇന്ദ്രിയങ്ങളാണ് ഈ ഫോട്ടോ എടുക്കുന്നത്, ഈ കാണുന്ന ലോകത്തിന്റെ, അത് അനലൈസ് ചെയ്യുന്നതാണ് അപ്പുറത്താണ്. ഒരിക്കൽ പോലും സുന്ദരിയായിട്ടുള്ള, അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് ക്യാമറ സന്തോഷിക്കാറില്ല. അതിസുന്ദരിയായത് അതി സുഗന്ധമുള്ള ഒരു പൂവിന്റെ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ആ സുഗന്ധം ക്യാമറ അനുഭവിക്കാറില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ഒരിക്കൽ പോലും പൂക്കൾ കണ്ടിട്ട് ഇന്ദ്രിയങ്ങൾ സന്തോഷിക്കാറില്ല. അതിന്റെ പുറയിൽ ഒരുത്തന്നിരിക്കുന്നുണ്ട്, അവനാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇതൊക്കെ രഹസ്യ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുന്നു. ഇപ്പൊ അതിന്റെ കാലമാണല്ലോ, രഹസ്യ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തു. നമ്മൾ ക്യാമറ തല്ലി പൊളിച്ചിട്ട് കാര്യമുണ്ടോ? പോലീസുകാർ വന്ന് ആ ക്യാമറ എടുത്തുകൊണ്ട് ക്യാമറ തല്ലി പൊളിക്കുകയാണ് ചെയ്ത്, ആരുടെ ക്യാമറ വെച്ചതല്ലേ ചോദിക്കുക? ഒരുപാട് കേസുകളുള്ളതല്ലേ? അപ്പൊ ഇത് വെറും ബാഹ്യമായിട്ടുള്ള ഗോളകകൾ മാത്രമാണ് ഇന്ദ്രിയങ്ങൾ. അത് കാണുന്നു കേൾക്കുന്നു അത്രമാത്രം. അതിന്റെ പുറകിലിരിക്കുന്നവനാണ് അതിന്റെ പേര് സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നത്. അതാണ് മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഏറ്റുവാങ്ങലുകളെ സങ്കല്പിച്ചും അതുപോലെ വികല്പിച്ചും, സങ്കല്പിച്ചും വികല്പിച്ചും അനുഭവിക്കുന്നു എന്നതിനാൽ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് മനസ്സടങ്ങിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുണ്ടോ പിന്നെ അവിടെ? മനസ്സടങ്ങുന്നത് പല രൂപത്തിലാണ് കേട്ടോ. ഒരാൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, പ്രണയവിദ്യ എന്ന് പറയും മനസ്സടക്കാൻ വേണ്ടിയിട്ട്. അയാൾക്ക് പ്രണയം ആരംഭിച്ചു, ലവ് ആരംഭിച്ചു, വേറെ ജോലിയൊന്നുമില്ല. കാലത്തെഴുന്നേറ്റ് അദ്ദേഹം പിന്നീ ടൂറിസ്റ്റ് ഹോമിന്റെ അവിടെ വരും. അവിടെ നാലും കൂടിയ മൂലയാണ്, മിക്ക ബസ്സുകളും അവിടെ നിർത്തും. അപ്പൊ ചിന്മയാംശം കോളേജിലേക്കും എഞ്ചിനീയറിംഗ് കോളേജിലേക്കും വിമല കോളേജിലേക്കും ആ കോളേജിലേക്കും ഈ കോളേജിലേക്കും, അതിന്റെ കണക്ക് എനിക്കറിയില്ല, അവർക്കറിയാം എത്ര കോളേജ് അവിടെ ഉണ്ടെന്ന്. അവിടേക്ക് ഇങ്ങനെ പോകും, പാറ്റകൾ ഇങ്ങനെ പോകും, പല പല വർണ്ണ പട്ടുടയാളെടുത്തിട്ട്. അതിന്റെ ഇടയിൽ ഒരു പർട്ടിക്കുലർ പൂമ്പാറ്റ അതിനെ കാത്തിട്ട് ഇവന്റെ നിൽപ്പ അവിടെ. അവനത് കാത്തു നിൽക്കുന്ന സമയത്ത് അവന്റെ മുമ്പിലൂടെ അവന്റെ അച്ഛൻ പോയാലും കണ്ണിൽ ചിത്രം പതിയുണ്ട്. പക്ഷെ അവന്റെ അച്ഛൻ, കാരണം അവൻ വികാരാധീനായിട്ട് നോക്കിയിരിക്കുകയാണ് ആ ബസ് വരുന്നത്, അവന്റെ പൂമ്പാറ്റ പറന്ന് പറന്നിങ്ങനെ വരുന്നത്. അവിടെയാണ് മനസ്സ്, ഇന്ദ്രിയങ്ങൾ അവിടെയുണ്ട്. ഇന്ദ്രിയങ്ങൾ ബസിന്റെ അവിടേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിന്റെ മുമ്പിൽ കൂടെ അച്ഛൻ നടന്നുപോയി, അമ്മ നടന്നുപോയി. അച്ഛൻ പറഞ്ഞു, മോൻ കാലത്ത് നീ പറഞ്ഞില്ലേ അവനെന്തോ വലിയ കാര്യത്തിന് പോവാന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ കാര്യം മനസ്സിലായില്ല എന്താണെന്ന്? ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? അപ്പുറത്ത് മാറി അച്ഛൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, ദൈവത്തിനാണ് അവൻ വരുന്നത്. ഇത്രയായിട്ട് പോലും അവൻ അച്ഛനെ കണ്ടില്ല. കാരണം എന്താണ്? അന്യത്രമല, മനസ്സ് അവിടെയാണ്, ആയതുകൊണ്ട് അച്ഛൻ നടന്നു പോയത് കണ്ടില്ല. അന്യത്രമന അഭൂവം ദർശം, മനസ്സ് അവിടെയാണെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിന്റെ കൂട്ടായ്മ ഉണ്ടെങ്കിലല്ലേ ഇന്ദ്രിയങ്ങൾ, അച്ഛൻ നടന്നു പോകുമ്പോൾ ആ കണ്ണില് ആ ചിത്രം പതിഞ്ഞു, ഉടനെ തന്നെ മനസ്സിന്റെ നില അവിടെ അവിടെ തന്നെയാണെങ്കിൽ ആ അച്ഛനെ വിളിക്കാൻ പോണേ. അച്ഛൻ ഇവനെ കണ്ടില്ലെങ്കിലും ഇവൻ അച്ഛനെ കാണും. അച്ഛൻ എന്തോ വലിയ കാര്യമായിട്ട് പോവുകയാണ്. അപ്പൊ അച്ഛൻ മകനെ കണ്ടില്ല, അച്ഛന്റെ മനസ്സ് അവിടെയാണ്. പക്ഷെ മകൻ അവിടെ നല്ലൊരു കാര്യത്തിനാണ് നിൽക്കുന്നത്. അപ്പൊ അച്ഛൻ പോയി ഇപ്പൊ കണ്ടു, അച്ഛൻ എവിടേക്കാ പോണേ, ആ നീ ഇവിടെ നിൽക്കുകയായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ മനസ്സിന്റെ കൂട്ടായ്മ അവനുണ്ട്. മനസ്സ് എവിടേക്കോ തെന്നിത്തെറിച്ച് പോയിരിക്കുകയാണെങ്കിൽ അവന് വിശപ്പും ദാഹവും പോലും അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. മനസ്സ് അവിടെയായി, മനസ്സ് മറ്റൊടുത്തായതുകൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മനസ്സ് ഇന്ദ്രിയങ്ങളൊന്നും അനുഭവങ്ങളെ ഏറ്റുവാങ്ങുന്നില്ല, ഇന്ദ്രിയങ്ങൾ അനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്നില്ല. അതൊരു ചിത്രം പോലെ, അതിന്റെ പേരിൽ അനുഭവങ്ങൾ അതിനൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. സുഗന്ധം ഉണ്ടാവുന്നില്ല, സൗന്ദര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല, സ്പർശത്തിന്റെ സുഖശീതളിമ അതനുഭവിക്കാൻ കഴിയുന്നില്ല. അനുഭവങ്ങൾ മുഴുവൻ മനസ്സിനുള്ളതാണ്. ഏറ്റുവാങ്ങിക്കൊണ്ടു കൊടുക്കുന്നൊരു വേലക്കാരൻ മാത്രമാണ് ഇന്ദ്രിയ. യജമാനൻ മനസ്സാണ്. ആയതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെക്കാൾ മേലെയാണ് മനസ്സ്.
സങ്കല്പ വികല്പാത്മകമായിട്ടുള്ള മനസ്സിന്റെ അനുഭവത്തെ അളന്ന് തിട്ടപ്പെടുത്തി നിർവചിച്ച് ഉറപ്പിക്കാനുള്ള ബുദ്ധി ആർക്കുള്ളതാണ്? അത് ബുദ്ധിക്കേ ഉള്ളൂ. ഒരു സിംഹം അത് കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കടുവ വരുന്നു. കേരളത്തിലെ ഫോറസ്റ്റിൽ കടുവയുണ്ട്, പുലിയല്ല കേട്ടോ. പുലി വരയും പുലി വേണമെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് വടിയുണ്ടെങ്കിൽ ഓടിക്കാം, ധൈര്യം ഉണ്ടാവണമെന്ന് മാത്രമല്ലോ. കടുവയുടെ കയ്യിൽ അതൊന്നും കാര്യമൊന്നുമില്ല. അപ്പോ കടുവ വരുന്നു, ചിത്രമെടുത്തു, ഇട തൊഴിലാളി ചെയ്തു, എന്ത് മറ്റേ കണ്ണിന്റെ തൊഴിലാളി ചെയ്തു, ചിത്രം അവിടെ ചിത്രം എടുത്തു, ഒരു 150 ചിത്രം അയച്ചു, കണ്ണിന്റെ മൂവി എടുക്കുള്ളൂ. അങ്ങനെയൊന്നും ഒരിക്കൽ പോലും ഈ ക്ലിക് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ, സ്റ്റിൽസ് ഒന്നും എടുക്കില്ല, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അല്ല ഇന്ദ്രിയങ്ങൾ. ആ കണ്ണ് നമ്മുടെ കണ്ണ് പണ്ട് മുതലേ മൂവി അതാണ് എടുത്തത്, ഭയങ്കര പവറുള്ള പിക്സൽ ഉള്ള ശേഷിയുള്ള കണ്ണാണ്, കണ്ണിന് അത്രയും ശേഷിയുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ എടുത്ത് അയച്ചു, മനസ്സ് അനലൈസ് ചെയ്തു. എന്താ അനലൈസ് ചെയ്ത്? ഇതൊരു കടുവയാകുന്നു, ഇനി അതിന് മനസ്സിനെന്താ ചെയ്യാൻ പറ്റും? ഇതൊരു കടുവയാകുന്നു. ഉടനെ തന്നെ ബുദ്ധിയിലേക്ക് സന്ദേശം അയച്ചു. ബുദ്ധി പറഞ്ഞു, ഇതൊരു കടുവയാകുന്നു, കടുവ ശക്തിയുള്ളതാകുന്നു, അത് നേരത്തെ എനിക്കറിയാം. എന്റെ ഫയലിൽ കടുവയെക്കുറിച്ചുള്ള എല്ലാ ചിത്രങ്ങളും വിവരങ്ങളും അവിടെയുണ്ട്. അദ്ദേഹം അവിടെ പറഞ്ഞു, ഈ കടുവ ഇനി അധികം താമസിയാതെ കടുവ അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. അനങ്ങാതെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കടുവ പതുങ്ങുന്നത് എന്തിനാണെന്നറിയില്ലേ? അത് പിന്തിരിയാൻ വേണ്ടിയിട്ടല്ല, അത് മുന്നോട്ട് ആഞ്ഞു ചാടാൻ വേണ്ടിയിട്ടാണ്. അത് ബുദ്ധിക്കറിയാം, മനസ്സിനറിയില്ല. ആയതുകൊണ്ട് ഒട്ടര തടഞ്ഞ കാലേ ഡാ കാലൻ കാലുണ്ടല്ലോ, കാലിനോട് വിളിച്ചു പറഞ്ഞു, ഓടിക്കോ തോമസൂട്ടി വിട്ടോടാ. അതുകൊണ്ടാ രക്ഷപ്പെട്ടത്. ബുദ്ധിയില്ലാത്താണെങ്കിലോ അവനെന്ന് നോക്കിയേക്കും, നല്ല കടുവ പറഞ്ഞ് നോക്കിയേക്കും. ഫ്രീ ആയിട്ട് കാണാൻ പറ്റി ഇത്രേ, രാജ്യങ്ങളായതുകൊണ്ട് പൈസ കൊടുക്കണ്ടേ, ഇവിടെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റി. ഫ്രീ ആയിട്ട് കാണുന്നതിന്റെ അവസരം എന്താണെന്ന് അറിയാലോ? ബുദ്ധിയില്ലാത്ത ഒരുവനാണെങ്കിലോ അവിടെ അങ്ങനെ നിൽക്കും, ഇത് കടുവ വരുന്നു ആ ഹാ എന്നും പറഞ്ഞ് അവിടെ നിൽക്കും. ബുദ്ധിയുള്ളവനാണെങ്കിലോ ഉടനെ അവനടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗവും തേടും. അപ്പൊ ബുദ്ധി മനസ്സിനേക്കാൾ നിശ്ചയാത്മിക ബുദ്ധി, കാര്യങ്ങളെ നിശ്ചയിച്ചുറപ്പിക്കാനുള്ള ശേഷി ബുദ്ധിക്കേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ്. തഥാ യഹ സർവദൃശ്യേഭ്യഹ ബുദ്ധ്യന്തേഭ്യഹ അഭ്യന്തരഹ യം ദേഹിനം ഇന്ദ്രിയാദിഭിഹ ആശ്രയൈഹ യുക്തഹ കാമഹ ജ്ഞാനാവരണദ്വാരേണ മോഹയതി ഇതി ഉക്തം. സഹ ബുദ്ധേഹേ ദ്രഷ്ടാ പരമാത്മാ. ഈ ബുദ്ധിയുടെ പുറകിലും ഒരു മഹാപ്രസ്ഥാനമുണ്ട്, അതാണ് എല്ലാത്തിനും ആധാരം. ഈ വിധത്തിലുള്ള ബുദ്ധിപര്യന്തമുള്ള യഹ സർവദൃശ്യേഭ്യോ ബുദ്ധ്യന്തേഭ്യഹ, അതായത് ഈ വിധത്തിൽ ബുദ്ധിപര്യന്തമുള്ള സകല ദൃശ്യപദാർത്ഥങ്ങളും ബുദ്ധി അടക്കമുള്ളത്. ബുദ്ധിയെ കൂടി ചേർത്തിട്ടാ പറയുന്നത്, ഈ കാണുന്ന ലോകം, ഇന്ദ്രിയങ്ങള്, അതിനെ കാണുന്നു, മനസ്സിൽ കൊടുക്കുന്നു, ബുദ്ധി എന്നിത്യാദി കാര്യങ്ങളെല്ലാം ചേർന്നിട്ട് ഈ ദൃശ്യപദാർത്ഥങ്ങളിലും അന്തർവ്യാപിയായിട്ടുള്ള സകല ദൃശ്യപദാർത്ഥങ്ങളിലും ബുദ്ധി അന്തമുള്ള, ബുദ്ധി പര്യന്തമുള്ള സകല ദൃശ്യപദാർത്ഥങ്ങളിലും അന്തർവ്യാപിയായിട്ടുള്ള ദേഹി, ആ ദേഹിയെ നശിപ്പിക്കുകയാണ്. എങ്ങനെ? ദേഹി നമ്മളാണ്, ദേഹത്തിന്റെ മറ്റുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ദേഹിയെ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കാമം, നമ്മുടെ യഥാർത്ഥ ഭാവത്തെ, നമ്മളിലിരിക്കുന്ന ഈശ്വരഭാവത്തെ, നമ്മളിലിരിക്കുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപനാണ്, ആ ജ്ഞാനത്തെ, താൻ ആരാണ്, യഥാർത്ഥത്തിൽ താൻ ആരാണ്, മുക്കാലങ്ങളെയും ഭേദിച്ചു പോകുന്ന സത്യവസ്തു എന്താണെന്ന് അറിയാനുള്ള ആ ബോധത്തെ, ആ ജ്ഞാനത്തെ മൂടിവെച്ച് ഉള്ളിലോട്ട് തിരിയാനുള്ള താല്പര്യങ്ങൾ ഇല്ലാതാക്കി മാറ്റി പുറം ലോകത്തെ മാത്രം കാണിപ്പിച്ച് നമ്മളെ മോഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദാ പിടിച്ചോന്നും പറഞ്ഞു, ഈ ലോകത്തിലുള്ള വസ്തുവകകളെ ചൂണ്ടിക്കാണിച്ച് അത് വേണ്ടേ നിനക്ക്, ഇത് വേണ്ടേ നിനക്ക്, റിഡക്ഷൻ സെയിലുണ്ട് മോനെ എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ ഒരു മോട്ടോർ സൈക്കിൾ പോലും വാങ്ങിക്കാൻ കഴിവില്ലാത്തവനെ കൊണ്ട് കാറ് വാങ്ങിപ്പിക്കുന്നു. എന്നിട്ട് കാറും തലയിൽ വെച്ചുകൊണ്ട് അവൻ നടക്കുക, കാർ ഓടിക്കൊണ്ടോടിക്കുന്ന പെട്രോള് വേണ്ടേ, കാറും തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അവൻ. അപ്പോ
തന്റെ മോഹങ്ങളെയാണ് അവൻ തന്റെ ക്വാളിറ്റി ആയിട്ട് കാണുന്നത്, തന്റെ 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 ക്വാളിഫിക്കേഷൻ ആയിട്ട് കാണുന്നത്, തന്നെ മോഹിപ്പിക്കുകയാണ്. ആരാണ് തനിക്ക് ഈ മോഹത്തിന്റെ ക്വാളിഫിക്കേഷന്റെ മോഹമെന്ന്, നിനക്ക് നീ മോഹിതനാണ് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആരാ തന്നത്? ഈ കാമം എന്ന് പറയുന്ന പ്രൊഫസർ, അങ്ങനത്തെ ഒരു കോളേജിലെ പ്രൊഫസറാണ് കാമം. കാമാണ് നമ്മളെ മോഹനൻ എന്ന് പേരിട്ടുള്ളത്, മോഹിതൻ മോഹനൻ എന്ന് പേരിട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആരാണ്? മോഹിതനാണ്. എന്തിനാ മോഹിക്കുന്നത്? ഈ ലോകത്തിലെ വസ്തുക്കളെ. ഈ ലോകത്തിലെ വസ്തുക്കൾ എന്തിനൊക്കെയാണ് നമ്മൾ മോഹിക്കുന്നത്? ചന്ദ്രനെയും സൂര്യനെയും അടക്കം എല്ലാം. 10 സെന്റ് ഭൂമി തരട്ടെ, 10 സെന്റ് ഉണ്ട്, എന്താ കാര്യം സാർ? 15 സെന്റ് താ, എന്നാ 15 സെന്റ് എടുത്തോ. അങ്ങനെ ആ കിണർ നിൽക്കുന്ന ഭാഗം കൂടി കിട്ടിയേ കൊള്ളായിരുന്നു, എന്നാ അതും എടുത്തോ. അത് കുറെ ഭാഗം പറയാ, എന്നാ ഇതും എടുത്തോ. അവസാനം അവൻ ഇയാളുടെ പറയും, തന്റെ തലയിരിക്കുന്ന ഇടം പോലും തന്റെ തലയിൽ എനിക്ക് കയറിയിരിക്കണം എന്ന് പറയും. രാജാവിന്റെ മുമ്പിൽ ഒരു മോഹിതൻ ചെന്ന് കഴിഞ്ഞാൽ അവസാനം അയാൾ ഇരിക്കാൻ ഇരിപ്പിടമില്ല. അയാൾക്ക് 10 സെന്റ് ഭൂമി വിഭജിച്ചു കൊടുത്തു. അപ്പൊ വീട് വെക്കാൻ, വീട് വെക്കാനുള്ള പൈസ കൊടുത്തു. കിണർ കുത്താൻ അതിനുള്ള പൈസ കൊടുത്തു. വഴി വെട്ടാൻ കുറച്ച് വഴിയുടെ ആ സ്ഥലം കൊടുത്തു. ഇനി എന്തിനും വേണോ? വീണ്ടും ചോദിച്ചു, അതും കൊടുത്തു. ഇനി എന്തിനും വേണോ? അതിന്റെ പേരെ വേറെ ചോദിച്ചു, അതും കൊടുത്തു. ഒരു പരീക്ഷണം നിലയ്ക്ക് ഇനിയും വേണോ, ഇനിയും വേണോ, ഇനിയും വേണോ, ഇനിയും വേണോ, അയാൾ പറഞ്ഞു, വേണം 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 വേണം. അവസാനം അയാൾ പറഞ്ഞെന്താണെന്നറിയാമോ? താൻ ഇരിക്കുന്ന ഇടം ഒഴിഞ്ഞു പോകും, അതും എനിക്ക് വേണമെന്ന്. രാജാവിനോടാണ് പറയുന്നത്, താൻ ഇരിക്കുന്ന ഇടം ഒഴിഞ്ഞു പോകും, അതും എനിക്ക് വേണമെന്ന്. ഇനി അവരെ കൊണ്ടൊന്നും പറയിപ്പിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് അവന്റെ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയത്തെയും എല്ലാം പിശു കാര്യം കഴിഞ്ഞു. അവനവനായിട്ട് നശിക്കുന്നു, അവനെതിരെ തേടി നടക്കുകയാണ്. അവസാനം മഹാരാജാവ് വരും, കാലസ്വരൂപൻ. ഒന്നും നേടാൻ കഴിയാതെ, ഒന്നും തന്നിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയാതെ, അഥവാ തന്നിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്ത സാധനങ്ങൾ മാത്രം ശേഖരിച്ച് ബാണ്ടക്കെട്ടാക്കി അത് ബാങ്കിലോട്ടിട്ടിരിക്കുകയാണ്. പക്ഷേ ബാങ്കിലോട്ടിട്ടു, അല്ലെ, ബാണ്ടക്കെട്ടിനെ അത് കൊണ്ടിട്ടു. ബാണ്ടക്കെട്ടും ബാങ്കും ഒന്ന് തന്നെ, അവിടെ കൊണ്ടിട്ടു. അനുഭവിക്കാൻ യോഗമില്ലാതെ അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് നടന്നു കടന്ന് യഥാർത്ഥത്തിൽ താൻ കരകതമാക്കേണ്ടുന്ന തന്നെ തന്നെ അവനൊരിക്കലും ചോദിക്കാതെ പോയത്, അവനൊരിക്കലും അന്വേഷിക്കാൻ മെനക്കെടാതിരുന്നത് അവനവനെ തന്നെയാണ്. ബാക്കിയെല്ലാം അവൻ എല്ലാത്തിന്റെയും പുറയിൽ കൂടി. അവൻ പരാധീനനായിരുന്നു, ഈ ലോകത്തിന് അധീനനായിരുന്നു. അവൻ സ്വാധീനനായിരുന്നില്ല, അവനധീനനായിരുന്നില്ല, അവനവനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അവനവന്റെ സത്താവിശേഷം, അവന്റെ ഗംഭീരത്വം, അവനാര് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തിയില്ല. അപ്രകാരമുള്ള ബുദ്ധിയുടെയും കൂടി, ഇവിടെ പറഞ്ഞത് എന്താണ്? മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതിനെല്ലാത്തിന്റെയും ദ്രഷ്ടാവാരാണ്, ഇതിനെല്ലാത്തിനെയും ആധാരപുരുഷനാരാണ്? അത് നീ തന്നെ. ദേഹസംബന്ധിയാണ് ബാക്കിയെല്ലാം. ദേഹത്തിന് ആധാരം, ആധാരപുരുഷൻ ദേഹിയാണ്. അത് തന്നെയാണ് ജീവാത്മാവ്, ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ്. ആയതുകൊണ്ട് തന്നെ ആ ജീവാത്മാവ് അഥവാ ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് എന്തുവേണി പേരിട്ട് വിളിച്ചോളൂ, അതാണ് അത്യധികം ശ്രേഷ്ഠതയുള്ളത്. അതിനേക്കാൾ ശ്രേഷ്ഠതരമായിട്ട് വേറെ ഒന്നുമില്ല. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇവിടെ സ്ഥൂലദേഹം മുതൽ ആത്മാവ് വരെയുള്ള കാര്യങ്ങളെ ഒരു കാര്യകാരണ ശൃംഖലയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഭഗവാൻ. ഈ ശൃംഖലയിലെ ഏറ്റവും ബാഹ്യമായിട്ടുള്ള ഭാഗമാണ് ദേഹവും അതിലെ ബാഹ്യ വിഷയങ്ങൾ. ഈ ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ ബാഹ്യ വിഷയങ്ങൾ അനുഭവപ്പെടുന്നില്ല. വിഷയങ്ങളിൽ വ്യാപിച്ചു നിന്നുകൊണ്ട് അവയെല്ലാം അനുഭവിക്കുന്നു എന്നതിനാൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, ഇന്ദ്രിയാനുഭവത്തിന്റെ കാരണം മനസ്സാണ്. മനസ്സിന്റെ അഭാവത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനരഹിതമാണ് പറഞ്ഞു. അതിനാൽ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്. ഇതൊക്കെ എന്തിനാ നമ്മൾ പറയുന്നത് അറിയാമോ? എവിടെയാണ് ഇന്ദ്രിയങ്ങളാണ് പോയിട്ട് കണ്ണ് ശ്രോത്ര, മറ്റേ നേത്രേന്ദ്രിയാദി നേത്ര തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ് കുഴപ്പക്കാരെന്നല്ലേ നമ്മൾ കരുതിയിരുന്നത്? ഇന്ദ്രിയങ്ങൾ പാവങ്ങളാ, ഇന്ദ്രിയ വിജയം നേടിയിട്ട് കാര്യമില്ല.
ഇന്ദ്രിയ വിജയം നേടണമെങ്കിൽ അതിന്റെ പുറകിലുള്ള കള്ളന്മാരെ പിടികൂടണം. അതിനാണ് ഈ കാര്യകാരണ ശൃംഖലയിലൂടെ നമ്മുടെ പ്രശ്നത്തിന്റെ മൂലാധാരം, പ്രശ്നമുണ്ടാക്കുന്നതിന്റെ മൂലാധാരൻ ആരാണ് തേടിപ്പോവുകയാണ്, അതിനാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇന്ദ്രിയാനുഭവത്തിന്റെ കാരണം മനസ്സാണ്. മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, മനസ്സ് അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം അവിടെ രഹിതമായി, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം അവിടെ ഇല്ലാതായി മാറി. അതിനായി ഇന്ദ്രിയങ്ങൾക്ക് ശേഷമാണ് മനസ്സ്. അപ്പൊ മനസ്സിനെ പിടിച്ചൊതുക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങളെ പിടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് മനസ്സിന്റെ അനുഭവങ്ങൾക്ക് പിന്നില് കാരണമായിട്ട് വർത്തിക്കുന്നവരാണ്, അത് ബുദ്ധിയാണ്. സങ്കല്പ വികൽപ്പാത്മകങ്ങളാണ് മനസ്സ് എന്ന് പറഞ്ഞു. മനസ്സിന്റെ അനുഭവങ്ങളെ ഏകീഭവിപ്പിച്ച് നിശ്ചയത്തിലെത്തുന്ന അന്ധക്കരണസ്ഥിതിയാണ് ബുദ്ധി. ആയതുകൊണ്ട് തന്നെ ബുദ്ധിക്ക് കാരണം ബോധം. അതുകൊണ്ട് തന്നെ ബുദ്ധിയാണ് മനസ്സിന് ആധാരമായിട്ടിരിക്കുന്നത്. ഈ ബുദ്ധിക്ക് കാരണം എന്താണ്? ബോധമാണ്. ഈ ബുദ്ധിക്ക് കാരണം എന്താണ്? എല്ലാത്തിനും അങ്ങു മുതൽ ഇങ്ങു വരെയുള്ള ഭ്രമണപരതയുടെ കൃത്യത നിർവചിച്ച് ഉറപ്പിച്ച് നിശ്ചയിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു സച്ചിദാനന്ദ സ്വരൂപം. സത്ത്, ചിത്ത്, ആനന്ദം. ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം. ആ ബോധസ്വരൂപൻ അത് തന്നെയാണ് ഇതിലെയും ബോധസ്വരൂപൻ. സമുദ്രത്തിനകത്തൊരു ഗ്ലാസ് താഴ്ത്തിക്കഴിഞ്ഞാൽ ആ ഗ്ലാസിലെ വെള്ളം വേറെ, സമുദ്രത്തിലെ വെള്ളം വേറെ ഒന്നുമില്ലല്ലോ. ഈ കാണുന്ന ബോധം തന്നെയാണ്, തന്റെ ബോധം തന്നെയാണ് പ്രപഞ്ചബോധവും. താൻ എന്ന് പറയുന്ന ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവും. അതറിയുന്ന ഘട്ടം വരും. അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും. ആ ബോധം സർവശ്രേഷ്ഠമാണ്. കാരണം എന്താണ്? ഈ പറഞ്ഞ എല്ലാത്തിനും അലവരാധിക്കും, മറ്റേ ഇന്ദ്രിയങ്ങളും എല്ലാത്തിനും, ദുർബുദ്ധികൾക്കും എല്ലാത്തിനും അടിസ്ഥാനം ഇതില്ലെങ്കിൽ, ബോധമില്ലെങ്കിൽ അതൊന്നുമില്ല. അവിടെ എത്തിയാൽ, ആ ബോധത്തിലെത്തിയാൽ അത് ദേഹം, ബാഹ്യ വിഷയങ്ങൾ എന്നീ കാര്യങ്ങൾക്ക് കാരണമായ, ഇന്ദ്രിയങ്ങൾക്ക് കാരണമായ, മനസ്സിനും കാരണമായ, ബുദ്ധിക്കും കാരണമായ പരമകാരണമാവുന്നു. പരമകാരണത്തിനൊരു കാരണമില്ല, അതുകൊണ്ട് അതിന് പരമകാരണമായിട്ടുണ്ട്. അതിനൊരു കാരണത്തെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഈ പരമകാരണമാണ് പരമാത്മാവ്. അതിനെ അറിയുന്നതാണ് മോക്ഷം. കാര്യങ്ങളൊന്നുമില്ലെങ്കിലും കാരണം അവിടെ നിലനിൽക്കും കേട്ടോ. കുടമില്ലെങ്കിലും മണ്ണവിടെ ഉണ്ടായിരിക്കും, പക്ഷെ മണ്ണില്ലെങ്കിൽ കുടമുണ്ടാവില്ല. ഇതുപോലെ ഈ കാണുന്ന മനസ്സ്, ബുദ്ധി, അഹം, ചിത്തം എന്നിത്യാദി കാര്യങ്ങൾ, പ്രപഞ്ചം, വിഷയം, ഇതെല്ലാം ബോധത്തിലാണ് നിലനിൽക്കുന്നത്. ബോധമില്ലെങ്കിൽ, അതിന്റെ അവസാനത്തെ കണ്ണിയായിട്ടുള്ള ബ്രഹ്മതത്വമില്ലെങ്കിൽ ഇതൊന്നും അവിടെയില്ല. അതുണ്ടെങ്കിൽ ഇതുണ്ട്, ഇതുണ്ടെങ്കിൽ അത്, ഇതുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ബ്രഹ്മതത്വമുണ്ട്. ഇതില്ലെങ്കിൽ, ബ്രഹ്മതത്വമില്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചം അവിടെയില്ല. മണ്ണില്ലെങ്കിൽ കുടമില്ല, കുടമില്ലെങ്കിൽ മണ്ണ് ഇല്ല എന്നില്ല. കാരണം കുടം കാര്യമാണ്, മണ്ണ് കാരണമാണ്. കാര്യത്തിന്റെ, കാരണത്തിന്റെ നിലനിൽപ്പ് കാര്യത്തിലല്ല, കാര്യത്തിന്റെ നിലനിൽപ്പ് കാരണത്തിലാണ്. പുറമേയുള്ള വിഷയങ്ങളില്ലെങ്കിലും ഇന്ദ്രിയങ്ങളുണ്ട്, ഇന്ദ്രിയമില്ലെങ്കിലും മനസ്സുണ്ട്, മനസ്സില്ലെങ്കിലും ബുദ്ധിയുണ്ട്. കാര്യങ്ങളെല്ലാം നിശ്ചലം, നിശ്ചലമായാലും ബോധം അവിടെയുണ്ട്. ഈ ശരീരം മുടങ്ങിയാലും ബുദ്ധിയും മനസ്സും എല്ലാം മുടങ്ങിയാലും ബോധം അവിടെ നിൽക്കുന്നു. ഈവൻ ഈ പറയുന്ന ഡെഡ് ബോഡി പോലും അവസാന വിചിന്തനത്തില് അതും ആത്മാവ് തന്നെയാണ്. ഉണ്ട് എന്ന് പറയുന്ന സകലതും ഉള്ളായ്മയാണ്, ഉണ്ട് എന്ന് പറയുന്ന സകലതും ആത്മാവ് തന്നെയാണ്. പരമകാരണം ബോധമാണെന്നും അത് സർവകാര്യങ്ങളിലും വ്യാപിച്ച് നിൽക്കുകയാണെന്നും ഉള്ള ഉറച്ച ജ്ഞാനമാണ് മോക്ഷത്തിന് ആധാരം. ആ അപരോക്ഷ അനുഭൂതിയാണ് മോക്ഷം. വാസ്തവത്തിൽ ഏവം ബുദ്ധേഃ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. 43 ശ്ലോകം. ഏവം ബുദ്ധേഹേ പരം ബുദ്ധ്വാ സംസ്തഭ്യ ആത്മാനം ആത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഇപ്രകാരം ഏവം ബുദ്ധേഹേ പരം ആത്മാനം ബുദ്ധ്വാ ജ്ഞാത്വാ, ബുദ്ധ്വാ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട്,
അജ്ഞാത്വ അറിഞ്ഞിട്ട് ഈ വിധം ബുദ്ധിയിൽ നിന്നും അന്യമായിട്ട് പരമശ്രേഷ്ഠമായിട്ടുള്ള ആത്മാവിനെ അറിഞ്ഞിട്ട് ബുദ്ധിക്കും ആധാരമായിരിക്കുന്ന തന്റെ സർവ്വചേട്ടുകൾക്കും ഒരു നീതിയുടെ നീതി അതിന്റെ പുറകിലുണ്ട്. അതിന്റെ കൃത്യത, തന്റെ ശാരീരികമായിട്ടുള്ള ചേട്ടകള്, തന്റെ ശാരീരികമായിട്ടുള്ള രൂപം, തന്റെ ചിന്താപദ്ധതികള്, തന്റെ സ്വഭാവം, ഇതെല്ലാം ആധാരമായിരിക്കുന്ന താൻ ആ തന്നെ ബുദ്ധിയിൽ നിന്നും അന്യമായിട്ട് ബുദ്ധിയിൽ നിന്നും അപ്പുറമുള്ള സത്യവസ്തുവായിട്ട് പരമശ്രേഷ്ഠമായിട്ടുള്ള തന്നെ തന്നെ ദേഹിയെ ആത്മാവിനെ അറിഞ്ഞിട്ട് നിശ്ചയാത്മികമായ ബുദ്ധിയാൽ നിശ്ചയാത്മികമായിട്ടുള്ള ബുദ്ധിയാൽ സംസ്തമ്യ സമ്യക് സ്തംഭനം കൃത്വാ സ്വേന ഏവ ആത്മനാം സംസ്കൃതേന മനസാം സമ്യക് സമാധായ ഇത്യർത്ഥ. മനസ്സിലെ വിഷയങ്ങളിൽ നിന്ന് നിയമനം ചെയ്ത് അടക്കി ഒതുക്കി പ്രശാന്തരൂപിയാക്കി. ഇവിടെ ആത്മബോധം കൊണ്ടാണ്, അത് കൈവരുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ബുദ്ധി നമ്മുടെ കയ്യിൽ വരുന്നത്. ഈശ്വരന്റെ പക്കലുള്ള ബുദ്ധി, അതുകൊണ്ടാണ് പറയുന്നത് പരമശ്രേഷ്ഠമായിട്ടുള്ള ആത്മാവിനെ അറിഞ്ഞ് ഈശ്വരനെ അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യണത്, ബുദ്ധിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ. അങ്ങനെ നിശ്ചയാത്മകമായിട്ടുള്ള ബുദ്ധിയാൽ ആ മനസ്സ് ബുദ്ധിയാൽ സംസ്തഭ്യ സമ്യക് സ്തംഭനം കൃത്വാ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് നിയമനം ചെയ്ത് ബുദ്ധിയെ ഈശ്വര ബുദ്ധിയാക്കി മാറ്റി. ബുദ്ധിയെ ആദ്യം നമ്മൾ സപ്ലിമേറ്റ് ചെയ്തു, അതിനെ നമ്മൾ കൺട്രോൾഡ് ആക്കി, അതിന്റെ ചിന്തകളെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങളെ പ്യൂരിഫൈ ചെയ്തു, ശുദ്ധമാക്കി. അങ്ങനെയുള്ള ബുദ്ധിയാൽ മനസ്സിനെ വിഷയങ്ങളിൽ നിയമനം ചെയ്തു. വിഷയങ്ങളിൽ നിയമനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് ശേഖരിച്ചു വെക്കുന്ന വസ്തുക്കള് വിഷയങ്ങളെ നമ്മൾ ഈ നിയമനം ചെയ്യുക. ഇതെന്തിനാ നമുക്ക് ആവശ്യമില്ല. എന്താ ആവശ്യമുള്ളത്? അതിനെ മാത്രം തേടുക മനസ്സേ. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കണ്ണുപോകുമ്പോൾ കണ്ണേ മടങ്ങുക എന്ന് പറയട മനസ്സേ. മനസ്സിനെ നമ്മൾ പഠിപ്പിക്കുന്നു. മനസ്സുറപ്പുള്ളതാണ്. കുതിരകളുടെ കഴുത്തിൽ കെട്ടിയിട്ടുള്ള ചരട് വാഴവെള്ളിയാണെങ്കിലോ അത് പൊട്ടിക്കും. അവിടെ നല്ല ഉറപ്പുള്ള കടിഞ്ഞാൺ, ആ കടിഞ്ഞാണിരിക്കുന്ന ബുദ്ധി, ബുദ്ധിയിരിക്കുന്ന ഈശ്വരനില്, ബുദ്ധിയിരിക്കുന്ന ആത്മാവില്. അതുകൊണ്ട് ഈശ്വരന്റെ ബുദ്ധിയാണ്, ഈശ്വര ബുദ്ധിയാണ്, ഈശിക്കാൻ കഴിവുള്ള ബുദ്ധിയാണ്, ശരിയും തെറ്റിനെയും കണ്ടറിഞ്ഞ് ശരികളെ രക്ഷിക്കുകയും തെറ്റിനെ ശിക്ഷിക്കാനും കഴിവുള്ള ഈശ്വര സ്വഭാവമുള്ള ബുദ്ധിയാണ്. ആ ബുദ്ധി മനസ്സിനെ പഠിപ്പിക്കുന്നു. മനസ്സേ അടങ്ങുക, മനസ്സേ മടങ്ങുക. മനസ്സേ മടങ്ങുക എന്ന് പറഞ്ഞാൽ മനസ്സ് അപ്പൊ തന്നെ മടങ്ങി. അങ്ങനെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് നിയമനം ചെയ്ത് അടക്കി ഒതുക്കി പ്രശാന്തരൂപിയാക്കി. ഒരു കാറ്റടിച്ച മനസ്സ് കിടന്നാടും, ഇവിടെ അതങ്ങനെ ആടുന്നില്ല. ആഴം നന്നായിട്ടുള്ള ഒരു കയമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സ്. ആയതുകൊണ്ട് തന്നെ അത് പ്രശാന്തരൂപിയാണ്. അവിടെ തിരയിളക്കം അവിടെയില്ല. ജഹി അങ്ങനെ ജഹി ഏനം ശത്രും ഹേ മഹാബാഹോ കാമരൂപം ദുരാസദം. കാമരൂപം കീഴടക്കാൻ പറ്റാത്തത് അതാണ് ഈ ശത്രു, അല്ലയോ മഹാബാഹോ. ദുഃഖേനയാ സതഹ വളരെ കഷ്ടപ്പെട്ടതാ എനിക്ക് അടക്കി ഒതുക്കാൻ പറ്റുള്ളൂ. ആ സാധനം പ്രാപ്തി യസ്യ തം ദുരാസദം ദുർവിജ്ഞേഹ അനേക വിശേഷമിതി. അല്ലയോ മഹാബാഹോ കാമരൂപം, ഈ വിധം കാമരൂപിയും അനേക രൂപം വിവിധങ്ങളായിട്ടുള്ള അനേക വിശേഷങ്ങളുള്ളത് വിവിധ രൂപത്തെ എടുക്കുന്നതായിട്ടുള്ള ദുർവിജ്ഞേയം കൃത്യമായിട്ട് കണ്ടറിയാൻ കഴിയാത്ത ദുരാസദം കീഴടക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഈ പറയുന്ന ഏനം ശത്രു ജഹി ഈ പറയുന്ന ശത്രുവിനെ നശിപ്പിച്ചാലും മനസ്സിനെ അടക്കി മനസ്സിന്റെ മുമ്പിലുള്ള ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത് മനസ്സിനടക്കിയ പിന്നെ ഇന്ദ്രിയങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ കാമം വന്ന് എവിടെയാ കയറിയിരിക്കുക? കാമത്തിന് എവിടെയാ സ്ഥലം? അസാധ്യമായിട്ടുള്ള വസ്തുവിനെ പ്രേമിച്ച് അതിന്റെ പുറയില് പാഞ്ഞു നടന്ന് മരുമരീചിയുടെ പുറയിൽ പോകുന്ന കൃഷ്ണമൃഗത്തെ പോലെ ജീവിതം മുടുക്കുന്ന മനുഷ്യനോടാണ് പറയുന്നത് മനസ്സിനെ അടക്കുക. ആത്മബോധത്താൽ ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വശത്താക്കി ഈശ്വരേച്ഛയ്ക്ക് വഴങ്ങൂ മനുഷ്യ.
അങ്ങനെ ഈശ്വരേച്ഛയ്ക്ക് വഴങ്ങുന്നവൻ സർവയുദ്ധവും ജയിക്കുന്നു, സർവശത്രുവിനെയും ജയിക്കുന്നു. നിന്റെ ഈ വിഷയം വീണ്ടും വളരെ ഗഹനമായിട്ട് വീണ്ടും ചർച്ചയ്ക്കെടുക്കും. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.